നമസ്കാരം കൂട്ടുകാരി, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചുവന്നുള്ളി വെച്ച ഒരു തീയലാണേ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 15 ചുവന്നുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുവാണേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 2 കറിവേപ്പിലയും ഇട്ട് കൊടുക്കും. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ചുവന്നുള്ളി നന്നായിട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ ഇതുപോലെ 1 തക്കാളി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നീളത്തിലരിഞ്ഞ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇതുപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ അരിഞ്ഞത്. നിങ്ങളുടെ എരിക്കനുസരിച്ച് നിങ്ങൾ പച്ചമുളക് കൂട്ടിയും കുറച്ചും ഇട്ടോളൂ. 1 മുരിങ്ങയ്ക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഉരുളക്കിഴങ്ങ് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1 മുരിങ്ങയ്ക്ക, 1 ഉരുളക്കിഴങ്ങ്, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്നും വഴറ്റണ്ട, ചെറുതായിട്ട് പച്ചമുളകൊക്കെ ഇത് മാറണം, അത്രയും മതി കേട്ടോ. നമ്മൾ നന്നായിട്ട് വഴറ്റേണ്ടത് ചുവന്നുള്ളിയും തക്കാളിയുമാണ്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി തീയലിന്റെ അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സിമ്മിലിട്ടാണ് ഞാൻ വറക്കുന്നത് കേട്ടോ. തേങ്ങ ഈ പരുവായപ്പോൾ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്നും കൂടെ വറുത്തെടുക്കാം. ഈ പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തേങ്ങ 3 ടേബിൾ സ്പൂണിൽ കൂടുതലാവരുത്, ആയാൽ കറിക്ക് നല്ല കൊഴുപ്പായി പോവും. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. മിക്സിയുടെ ജാറിൽ ഞാൻ ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീയലിന് ആ രുചി ലഭിക്കണമെന്നുണ്ടെങ്കിൽ 1 തുള്ളി വെള്ളം പോലും നിങ്ങൾ തേങ്ങ അരയ്ക്കുമ്പോൾ അരയ്ക്കരുതേ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. തേങ്ങ അരയ്ക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറ്റി പിടിക്കും, അത് നിങ്ങൾ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. സൈഡ് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. ഞാൻ ഇതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഉണങ്ങിയ തേങ്ങ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല സ്വാദായിരിക്കും തീയലിന്. നമുക്ക് ആ കഷ്ണങ്ങൾ എന്തായാലും നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. നല്ലൊരു തീയലാട്ടോ, നല്ല ടേസ്റ്റാ ഇതിനെ. ഇനി ഇതിലേക്ക് 1 ചുവന്നുള്ളി വലുപ്പത്തിൽ പുളി പോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അവസാനമേ നമ്മൾ പുളിവെള്ളം ചേർക്കാവുള്ളൂ. ആദ്യം ചേർക്കുവാണെങ്കിൽ കഷ്ണങ്ങൾ വേവില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. നമ്മൾ കടുവൊക്കെ കടുവ് വറുത്തിട്ടുണ്ട് ആദ്യം, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയും കടുവൊക്കെ ഒന്നും വേണ്ട. കുറച്ച് ഉപ്പും കൂടി ഇടണം. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ അത് നോക്കി വേണേ തയ്യാറാക്കാൻ. നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല മെറൂൺ കളറാണ് ഈ തീയലിന്. തേങ്ങ നന്നായിട്ട് വറക്കുന്ന അനുസരിച്ചാണ് തീയലിന്റെ നിറം. തേങ്ങ നന്നായിട്ട് വറുത്തിട്ടില്ലെങ്കിൽ തീയൽ ഒരു മഞ്ഞ നിറത്തിലോട്ട് മാറും. തീയൽ നോക്കിയാൽ അറിയാം തേങ്ങ നന്നായിട്ട് വറുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. തേങ്ങ കറക്റ്റ് വറുത്തിട്ടുണ്ടെങ്കിൽ തീയൽ നല്ല ബ്രൗൺ കളറിലിരിക്കും. ഞാൻ ആ തീയൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഈ തീയലും ചോറും തൈരും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വേണേ കാണാൻ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതും കൂടെ വേണേ കാണാൻ. താങ്ക് യു ഓൾ.